എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക് എന്ന പേപ്പറിലെ രണ്ടാമത്തെ മൊഡ്യൂളിലായിട്ടാണ് ഇനി കിടക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നുള്ളതാണ്. റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എൻ ഈക്വൾ ടു സെറ്റ് 1, 2, 3 എക്സെട്ര ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഹൂസ് റേഞ്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. അതായത് എന്താണ് പറയുന്നത്, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് എക്സ്, അത് നാച്ചുറൽ നമ്പറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അതായത് നാച്ചുറൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പർ സിസ്റ്റത്തിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് എന്ന് എഴുതാം. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിലെ നമ്പറാണ്. കൂടാതെ ഇതിനെ വേറൊരു നൊട്ടേഷനിൽ എഴുതാം എക്സ് എൻ. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ എഴുതാം. ഇങ്ങനെ മൂന്ന് നൊട്ടേഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി സീക്വൻസിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് ഇൻഡക്റ്റീവും രണ്ടാമത്തേത് റിക്കേഴ്സീവും. അതായത് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ നമ്മൾ സ്പെസിഫൈ ചെയ്യും, കൂടാതെ എക്സ് എൻ നമുക്കറിയായിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എക്സ് എൻ പ്ലസ് വൺ കണ്ടുപിടിക്കും. ഇങ്ങനെ സീക്വൻസിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുക. നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് റിക്കേഴ്സീവ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ നമ്മൾ സ്പെസിഫൈ ചെയ്യും, കൂടാതെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ്എനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എക്സ് എൻ പ്ലസ് വണ്ണിനുള്ള ഫോർമുല കണ്ടുപിടിക്കും. എക്സ് വൺ സ്പെസിഫൈ ചെയ്യും, കൂടാതെ നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്താണെന്ന് അറിയാം. അതിൽ നിന്ന് എക്സ് എൻ പ്ലസ് വണ്ണിലുള്ള ഫോർമുല എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് റിക്കേഴ്സീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സീക്വൻസിന് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. അതായത് നമ്മളൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുകയാണ് എക്സ് എൻ നാച്ചുറൽ നമ്പറിൽ നിന്ന് ആറിലേക്ക്. അതായത് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എൻ തന്നെയാണ്. അപ്പൊ ഈ സീക്വൻസ് എങ്ങനെ വരും, 1, 2, 3 എക്സെട്ര എന്ന് വരും. അതായത് നാച്ചുറൽ നമ്പറിലേക്ക് തന്നെയാണ് നമ്മൾ ആ സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇൻഡക്റ്റീവ് ഫോർമുല അല്ലെങ്കിൽ റിക്കേഴ്സീവ് വെച്ചിട്ട് നമുക്ക് ഈ സീക്വൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻഡക്റ്റീവില് നമ്മൾ പറഞ്ഞു എക്സ് വൺ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എക്സ് വൺ എന്ന് പറയുന്നത് ഇതിലെന്താണ്, വൺ ആണ്. പിന്നെ എക്സ് എൻ നമുക്ക് അറിയായിരിക്കും, അതിൽ നിന്ന് എക്സ് എൻ പ്ലസ് വണ്ണിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. അപ്പോൾ എക്സ് എൻ നമുക്കറിയാം. അപ്പൊ എക്സ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എൻ പ്ലസ് വൺ എന്നാണ് വേണ്ടത്. അതായത് എക്സ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ എന്ന് വേണം. എൻ എന്താണ്, എക്സ് എൻ എന്നാണ് എൻ വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് എൻ പ്ലസ് വൺ എന്ന് എഴുതാം. അതായത് ഇത് എക്സ് എൻ പ്ലസ് വൺ എന്ന് വരും. ഇതാണ് ഇൻഡക്റ്റീവ് വെച്ചിട്ട് നമ്മൾ സീക്വൻസിനെ ജനറൽ ഫോമിലായിട്ട് ആക്കുന്നത്. ഇനി റിക്കേഴ്സീവ് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ് വൺ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, കൂടാതെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ നമുക്ക് അറിയായിരിക്കും. അപ്പൊ നമുക്ക് എക്സ് എൻ പ്ലസ് വണ്ണിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാല് എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്ന് ഡിഫൈൻ ചെയ്താൽ എക്സ് വൺ നമുക്ക് വൺ ആണെന്നറിയാം, പിന്നെ എക്സ് എൻ എന്ന് പറയുന്നത് എൻ ആണ്, അപ്പോൾ വൺ പ്ലസ് എൻ കിട്ടും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് അടുത്തൊരു സീക്വൻസ്. അതായത് എക്സ് നാച്ചുറൽ നമ്പറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പൊ എക്സ് എൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തത് 2n-ലേട്ടാണ്. അപ്പൊ ഈ സീക്വൻസ് എങ്ങനെ വരും, 2, 4, 6 എക്സെട്ര എന്ന് വരും. ഇനി ഇതിന് ഇൻഡക്റ്റീവായിട്ടും റിക്കേഴ്സീവ് ആയിട്ട് നമ്മൾ ഫോർമുല കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻഡക്റ്റീവില് എക്സ് വൺ ഈക്വൽ ടു 2, അതായത് എക്സ് എൻ പ്ലസ് വണ്ണിന് നമുക്ക് എക്സ് എൻ പ്ലസ് 2 എന്ന് എഴുതാം. പിന്നെ റിക്കേഴ്സീവ് ആയിട്ടാണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു 2, എക്സ് എൻ പ്ലസ് വണ്ണിന് നമുക്ക് എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്ന് എഴുതാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ ഇതാണ്. അതായത് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എന്നിൽ നിന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇതെന്താണ്,
എന്നിലെ ഏതൊരു നമ്പർ എടുത്താലും, അതായത് എന്നിലെ 1, 2, 3, 4 ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. ഇതിലെ 1 മാപ്പ് ചെയ്യുന്നത് 1-ലായിട്ടായിരിക്കും, 2 മാപ്പ് ചെയ്യുന്നതും 1-ലായിട്ടായിരിക്കും, 3 മാപ്പ് ചെയ്യുന്നതും 1-ലായിട്ടായിരിക്കും, 4 മാപ്പ് ചെയ്യുന്നതും 1-ലായിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് വരിക? 1, 1, 1, etc. എന്ന് വരും. അതായത് ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് സീക്വൻസ് എന്ന് പറയും. കോൺസ്റ്റന്റ് സീക്വൻസ്. അടുത്ത സീക്വൻസ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എ ഫ്രം എൻ ടു ആർ സച്ച് ദാറ്റ് എ ഓഫ് എൻ ഈക്വൽ ടു എൻ പ്ലസ് 1 ഇഫ് എൻ ഈസ് ഓഡ്, എൻ മൈനസ് 1 ഇഫ് എൻ ഈസ് ഈവൻ എന്ന് വരും. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പറിൽ നിന്ന് ആറിലേക്കുള്ള മാപ്പിംഗ് ആണ്. അപ്പം നാച്ചുറൽ നമ്പറിൽ വരുന്നത് 1, 2, 3, 4 എക്സെട്ര എന്നാണ്. അതായത് 1 എന്താണ്? ഓഡ് നമ്പറാണ്. 1 ഓഡ് ആവുമ്പോൾ അത് എൻ പ്ലസ് 1-ലേട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തുവരും? 2-വിലേക്ക് മാപ്പ് ചെയ്യും. 2 എന്താണ്? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ അപ്പോൾ എൻ മൈനസ് 1-ലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പം അതെങ്ങനെ വരും? 2-1 എന്ന് പറയുന്ന 1 ആണ്. ഇനി 3 ഓഡാണ്. ഓഡ് മാപ്പ് ചെയ്യുന്നത് അതേ പ്ലസ് 1-ലേക്കാണ്, അതായത് 4-ലേക്ക് മാപ്പ് ചെയ്യും. 4 ഈവൻ ആണ്, അപ്പം അതെങ്ങോട്ട് മാപ്പ് ചെയ്യും? 3-ലേക്ക് മാപ്പ് ചെയ്യും. അതായത് നമ്മുടെ സീക്വൻസ് വരുന്നത് 2, 1, 4, 3, 6, 5 ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു സീക്വൻസ് എങ്ങനെയാണ് ഫോം ചെയ്യാൻ പറ്റുക? അതായത് എന്നിൽ നിന്ന് നാച്ചുറൽ നമ്പർ എന്നിൽ നിന്ന് ആറിലേക്കുള്ളതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഓരോ എന്നിനും എന്നിലുള്ള എലമെന്റ്സ് കൊടുക്കണം. അപ്പം എക്സ് 1 നമുക്ക് 1 ആണെന്ന് അറിഞ്ഞു. ഇനി അടുത്ത സീക്വൻസിലെ എലമെന്റ് കണ്ടുപിടിക്കേണ്ടത് എക്സ് 2 ആണ്. എക്സ് 2 എന്ന് പറയുന്നത് ഇവിടെ വെച്ച് എന്താണ്? 2 × x1 ആണ്. അതായത് എന്ത് വരും? 2 × 1 എന്ന് വരും, അതായത് 2 വരും. ഇനി അടുത്ത എലമെന്റ് കണ്ടുപിടിക്കണം, എക്സ് 3. അപ്പം എങ്ങനെ വരും? ഇവിടെ എന്നിന് 3 എന്ന് കൊടുത്തു. അപ്പം എന്ത് വന്നു? 3 × x2 എന്ന് വന്നു. അതായത് 3 × 2 എന്ന് വന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 എന്ന് എഴുതാം. ഇനി എക്സ് 4 വന്നു കഴിയുമ്പോൾ എങ്ങനെ വരും? 4 × x3 എന്ന് വന്നു. അതായത് 4 × 3 × 2 എന്ന് എഴുതാം. അതായത് ഇത് 24 എന്ന് വന്നു. അപ്പോൾ ഇത് നമുക്ക് ഏത് ഫോമിലാണ് വന്നിരിക്കുന്നത്? ഇതിന് നമുക്ക് 1 ഫാക്ടോറിയൽ എഴുതാം, ഇതിനെ 2 ഫാക്ടോറിയൽ എഴുതാം, ഇതിനെ 3 ഫാക്ടോറിയൽ എഴുതാം, ഇതിനെ 4 ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ്? 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് പോകും. അടുത്ത സീക്വൻസ് ഇതാണ്. എക്സ് 1 എന്ന് തന്നിട്ടുണ്ട്, എക്സ് 2 എന്ന് തന്നിട്ടുണ്ട്, എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് എൻ പ്ലസ് എക്സ് എൻ മൈനസ് 1 എന്നാണ് തന്നിരിക്കുന്നത്. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പോൾ. അപ്പൊ നമുക്ക് ഈ സീക്വൻസ് ഒന്ന് ഫോം ചെയ്യാം. അതായത് എക്സ് 1 ആണ്, എക്സ് 2 1 ആണ്. ഇനി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇത് പോസിബിൾ ആവുന്നത്. അപ്പൊ ഇവിടെ എന്നിന് 2 എന്ന് കൊടുത്താലാണ് നമുക്ക് ഇത് എന്ത് കിട്ടുക? എക്സ് 3 കണ്ടുപിടിക്കാം. നമുക്ക് ഇനി എക്സ് 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്നിന് 2 കൊടുത്തു, അപ്പൊ നമുക്ക് എക്സ് 3 കിട്ടി. എക്സ് 3 എന്ന് പറയുന്നത് എന്തുവരും? എക്സ് എൻ, അതായത് എക്സ് 2 + x1 എന്ന് വരും. അതായത് എന്ത് വരും? 2 വരും. ഇനി എക്സ് 4 എന്ന് പറയുന്നത്, അതായത് എന്നിന് 3 കൊടുക്കണം. അപ്പൊ എന്തുവരും? എക്സ് 3 + x2 എന്ന് വരും. അതായത് എക്സ് 3 എന്ന് പറയുന്നത് 2 ആണ്, 2 + 1 = 3 എന്ന് വരും. അപ്പൊ ഇങ്ങനെ പോവും നമ്മുടെ സീക്വൻസ്. അതായത് 1, 1, 2, 3, 5 എക്സെട്ര എന്ന് പോവും. ഈ സീക്വൻസിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത്. ഫിബൊനാച്ചി സീക്വൻസ്. അപ്പൊ ഇതാണ് സിമ്പിളായിട്ട് സീക്വൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇനി ഇതിന്റെ കൺവേർജൻസും ലിമിറ്റും ലിമിറ്റ് തിയറങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.